ഹായ് തമീസ്, ഹായ് ഹായ്. നമുക്കൊരു 100 പേരായി എന്റെ ലൈവില്. ഹായ് സയ്യിദ്. സയ്യിദിനാണ് നമ്മൾക്ക് ഓഫർ കൊടുത്ത ഓർമ്മയുണ്ട്, അന്ന് ബാംഗ്ലൂർ വെച്ചിട്ട് നമ്മുടെ ഹീറോ 6 കൊടുത്തു സയ്യിദിന്. ഹായ് സയ്യിദ്. ദ ഗോബ്രോ, ഹായ് ഗോബ്രോ. ഗോബ്രോ ഒരു ഗോപ്രോ ബ്രോയാണ്. പ്രിൻസേ ഞാൻ എത്തിയത് അറേമീസ്. അറേമീസ് ബ്രൂസ് ഞങ്ങളുടെ മച്ചാനാ, ഇവളുടെ കുളിയാണ്. ബ്രൂസിന്റെ ശരിക്കും ചെന്നൈയാ തിരുനെല്ലേ? ചെന്നൈ. ചെന്നൈ മച്ചൻ. ഹായ് ജിൻസ് തോമസ്, ഹലോ സ്നാനി, ഹലോ ഹായ് എല്ലാവരും. ഞങ്ങളെ വീഡിയോസ് കണ്ടു എന്ന് വിചാരിക്കണു. അതിന്റെ ഒരു ചെറിയ ഇൻട്രോ തരാം. ഒന്നുമില്ല, നമ്മുടെ തലേദിവസ പരിപാടിയായിരുന്നു അത്. എന്റെ വീട്ടിലല്ല, ഇവളുടെ വീട്ടിലെ തലേദിവസ പരിപാടിയായിരുന്നു അത്. LMA കപ്പിൾസ്, അത് റോജനായിരിക്കണം. അപ്പോ ഞങ്ങള്, ഹലോ ചേച്ചി, ചേട്ടൻ, ഹായ് എല്ലാം. ഫെബിന അയച്ചത് കണ്ടില്ല, മിസ്സായി പോയി, പടപടയിൽ പോയി. നമുക്കൊന്നും ഗോപ്രോ തരില്ല. ഞാൻ ഗോപ്രോ ഫ്രീ ആയിട്ട് കൊടുത്തതല്ല, ഞാൻ വിറ്റതാ സെക്കൻഡ്. രണ്ടാൾക്കും ഡാൻസ് പൊട്ടൻഷ്യൽ ഉണ്ട്. താങ്ക് യു റമീസ്. അച്ഛനെ തൃശ്ശൂരാണോ വീട്? തൃശ്ശൂർ തന്നെ, ചാലക്കുടി എന്ന് പറയും. ഹായ്, ഞാനൊരു ദിവസം മെസ്സേജ് അയച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? സിജോ ബേസ് ഓർക്കുന്നുണ്ട്. ഹേ ഗൈസ്, നമസ്കാരം. ഹായ് എവിടെ? ആ നമസ്കാരം അമൽ ജോസ്, ഇഗ്നേഷ്യസ് നമ്മുടെ പഡ്ഡിയാണ്. ഹലോ നിയ, സിബി. സിബി ആരാ? ഓ ഓക്കെ ഓക്കെ. ഹലോ ചേച്ചി. ചാലക്കുടി എല്ലാവർക്കും അറിയായിരിക്കും തോന്നുന്നു. ഗിവ് അവേയിൽ ബാക്കിയുള്ള ടീഷർട്ട് ആൻഡ് ഷർട്ട് തരാം. ബാക്കിയൊന്നുമില്ല, അത് കൊടുത്തു. തൃശ്ശൂർ ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്? തൃശ്ശൂരോ? നമ്മളെ ഏറ്റവും കുറവ് കറങ്ങിയേക്കുന്നതാ. നമ്മളെ ഏറ്റവും കൂടുതൽ കറങ്ങിയത് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചി കൊച്ചി ഏരിയയിലാണ്. തൃശ്ശൂര് വളരെ കുറവ് പോയിട്ടുള്ളൂ. അങ്ങനെ ഹാങ് ഔട്ട് കഫേ ഷേക്സ്പിയർ ഞങ്ങൾ പണ്ട് പോയിണ്ട്, കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പണ്ട്. പിന്നെ ഇപ്പോഴും ഈ അടുത്തൊന്നും പോയിരുന്നു. പിന്നെ അധികം സ്പോട്ടുകളൊന്നുമില്ല. നിങ്ങൾ എത്ര കൊല്ലം സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ? 2014. ഇപ്പൊ 6 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം, അപ്പോ 5 കൊല്ലം. കൺഫ്യൂഷനായി. പ്രിൻസ് ചേട്ടൻ ഒരു ഹായ് പറയാമോ? ഹായ് ഡോൺ മാറ്റ്, അവൻ എന്റെ കൂടെ പഠിച്ചതാ കള്ളൻ. മുടി വളർത്താനാണോ തീരുമാനം? അവളോടാണോ എന്നോടാ? ക്രിസ്മയ, നമ്മുടെ ക്രിസ്മോളാണ് അത്, ഞങ്ങളുടെ റിലേറ്റീവാ. മുടി വളർത്താനൊന്നും ആഗ്രഹമുണ്ട്. ലവ് സ്റ്റോറി എന്നാ പറയണേ, ലവ് സ്റ്റോറി ഞങ്ങൾ ആലോചിച്ചപ്പോഴേ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ആലോചിച്ച് ഒരു വീഡിയോ പോലെ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്തത്. അങ്ങനെ അടുത്ത് തന്നെയാണല്ലോ, ഇവിടെ ഞങ്ങൾ പഠിച്ച സ്കൂളും കണ്ട സ്ഥലമൊക്കെ അടുത്ത് തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ പോയി നേരിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തായിരുന്നു. ആര്യ രാജ്, നിങ്ങളുടെ സ്റ്റോറി എന്തായാലും എഴുതാം. മെൽവിൻ മെൽജി മഞ്ഞപ്ര, രജനി പോലെ മാസ്. താങ്ക്സ് ചേട്ടന്റെ താടിപ്പൊളിയാ മോനെ. താങ്ക് യു. നീയനെ കൊണ്ടുവന്നില്ലേ? അതുൽ ടാർസൻ കൊണ്ടോണ്ട്. ഫാക്ടിലെ IMC ബാച്ചിലെ ഫ്രീക്കനായിരുന്നു പ്രിൻസ്. അന്ന് എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു, ഇല്ലാത്തതാണ് ഫ്രീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയാ പഠിച്ചത്? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചത് ക്രസന്റ് പബ്ലിക് സ്കൂൾ ചാലക്കുടിയിൽ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് പൊളി, അതന്ന് പറഞ്ഞു കാണിച്ചില്ലേ, ഇത് ഇവള് സെറ്റ് ചെയ്തതാണ്. ഇനി ഇതിന്റെ ഞങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വാളിൽ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഫ്രെയിം ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത് അതിപ്പോ കാണിക്കില്ല, അത് പിന്നെ കാണിക്കാം. ഇപ്പൊ അത് കാണിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. ഹാ നിങ്ങൾ പൊളിയാട്ടോ. താങ്ക് യു യാ മോനെ. ഹലോ തടിക്കാര, അജു വർഗീസ്. അജു വർഗീസ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടപ്പോഴേ ശരിക്കുള്ള അജു വർഗീസ് ആണ് വിചാരിച്ചു. ഹായ് ഹായ് ഗോബ്രോ, ഹായ് ക്രിസ്കൻ. ഓവറാക്കി ചളമാക്കാതെ ക്രിസ്. ഓക്കെ ശരി, അപ്പൊ പിന്നെ പരിപാടിക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ സിംഗക്കുട്ടിയുടെ ആണോ അതോ മാരിയുടെ ആണോ അത് നിങ്ങൾ ഇവിടെ കമന്റിൽ നിങ്ങൾ ഇപ്പൊ ഇടുക. എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങള് നേരെ ഞങ്ങളുടെ പോസ്റ്റിൽ പോയിട്ട് അതിൽ നിന്നുള്ള നല്ല കമന്റ്സ് വായിക്കും. അപ്പൊ നിങ്ങൾ ഇടണം. സിനിമയിൽ നോക്കുന്നുണ്ടോ? സിനിമ കാണാറുണ്ട്.
ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് കേട്ടോ ഫോട്ടോ ഫ്രെയിം. ഇതൊരു വെറൈറ്റി സാധന. ഒങ്ക ക്യൂൻ സൂപ്പർ മാരി. ദേ എനിക്ക് ഫസ്റ്റ് ഇത് കിട്ടി, വോട്ട് കിട്ടി. മാരിയാണ് സൂപ്പർ എന്ന് ഒരാൾ പറഞ്ഞു. റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ടോ അവിടെ? റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര ലൈറ്റ് കിട്ടില്ല. മാരി മാരി സിംഗക്കുട്ടി സിംഗക്കുട്ടി. എപ്പ മൂന്ന് സിംഗക്കുട്ടി, മാരി നാല് സിംഗക്കുട്ടി, മൂന്ന് നീ നിന്റെ എണ്ണിക്കോട്ടെ, ഞാൻ അഞ്ച്, നീ നാല്, ഞാൻ ആറ്. എന്റെ ഫേവറേറ്റ് റംഗ് ഇരിക്കാരി ആ ഡാൻസ് ആണ്. താങ്ക് യു മാരി. മാരി മാരി എനിക്ക് ഏഴ് എട്ട്, നിനക്ക് അഞ്ച്, എണ്ണല്ലേ ആറ്, ഞാൻ പത്ത്. ഞാൻ ഇത്തിരി വെള്ളം ചേർക്കുന്നുണ്ടോ? ഞാൻ പത്ത് പതിനൊന്ന്. സിംഗമാരി ഓ സിംഗമാരി, അത് വേറെ മാരി. ജസ്വിൻ വടക്കേ. അയ്യോ എന്റെ അക്കൗണ്ട് പോയില്ലോ. പന്ത്രണ്ട് എന്നെ കേറി പോയി തോന്നണം. ഓൾറെഡി ചേട്ടന്റെ ജോബ് എന്താ പറയാം. സിംഗക്കുട്ടി 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 ഒരു മാരി. മാരിന്റെ നൂറ്. ഏ ചേച്ചി ഡ്രസ് എവിടെ നിന്നാ? മാരി താമസ്. ഇത് പുതിയ ഡ്രസ് അല്ലേ? ഇത് ഓൺലൈൻ മേടിച്ച മിന്ത്രയിലെ കുറെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം മാരിയുടെ കമന്റ്സ് നോക്കാം. മാരിയുടെ കമന്റ്സ്, ഞാൻ ഇഷ്ടമായ കമന്റ്സ്. സോറി ചേച്ചി, ദിസ് ടൈം ചേട്ടൻ വേറെ ലെവൽ. മാരി അത് പറഞ്ഞത് നസ്രിൻ. നസ്രിൻ അജു വർഗീസ് മാരി. നിതിൻ രവി എന്റെ കോളേജിലെ മീറ്റാണ് മാരി. വേറൊരു കമന്റ് വന്നു, സ്ലോ മോഷൻ ആണ് അടിപൊളി. അതിന് രണ്ടും ഇഷ്ടമായില്ല, അതിന് സ്ലോ മോഷൻ ഇഷ്ടമായി. മാരി സാൻഡ്ര ടോണി. മാരി സാൻഡ്ര ടോണി ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസിനൊക്കെ വന്ന് കമന്റ് ചെയ്യാറുള്ളത് കാണാറുണ്ട്. ഞങ്ങളിപ്പോ ഒരുപാട് യൂട്യൂബില് കുറച്ച് വീഡിയോസ് ഇട്ടുണ്ട്, കുറച്ച് രണ്ട് അഞ്ചാറ് വീഡിയോസ് ഇട്ടുണ്ട്. അപ്പൊ സാൻഡ്ര ടോണി വന്ന് കമന്റ് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. വേറെ മാരി അതാരണ വേറെ മാരി. ഞങ്ങള് രാജഗിരിയില് ഈ മാരിയുടെ ഡാൻസ് കളിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി. അതാരാ? സദ്ദു വി എം. ഹായ് ഹായ് സദ്ദു. ചേട്ടൻ ഉറങ്ങുമ്പോഴും ഗ്ലാസ് ഊരാറില്ലേന്ന് വീഡിയോ കണ്ടിട്ട്. കല്യാണത്തിന് പള്ളിയിൽ ഞങ്ങള് അൽത്താരിലേക്ക് നടന്നു പോവാ. അപ്പോഴും വേറെ ഗ്ലാസ് ഞാൻ കണ്ണാള് ഊരാൻ മറന്നുപോയി. നടന്ന് കുറച്ച് പെട്ടെന്ന് ആലോചിച്ചു അത് ഊരിയത്. അത് അത് സീനായിരുന്നു. അത് കറക്റ്റ് കമന്റ് എന്തായാലും. പിന്നെ ഞാൻ ഇവളുടെ വീഡിയോ എടുക്കാട്ടോ. അതില് ക്യൂട്ടി പൈ ചേച്ചി ഉയർ ബോത്ത് ആർ ഈക്വലി ഗുഡ്. കുറെ പേര് പറഞ്ഞു രണ്ടു പേര് ഇഷ്ടമായി ബോത്ത് ആർ ഈക്വലി ഗുഡ്, ബോത്ത് ആർ റോസ്. അങ്ങനെ കുറച്ച് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ബോത്ത് ബട്ട് സിംഗക്കുട്ടി കുറച്ച് കൂടുതൽ. റിക്സ് സ്റ്റോറീസ് രണ്ടുപേരും ഇഷ്ടമായി, എന്നാലും സിംഗക്കുട്ടി കുറച്ച് കൂടുതൽ ഇഷ്ടമായി, കൂടുതൽ ഇഷ്ടമായി. ബോത്ത് നെയിൽഡ് ഇറ്റ്. കമന്റ്സ് അടിക്കുമ്പോ ഫുൾ ഇമോജീസ് അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും വൺ ലൈനർ ടൂ ലൈനർ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി അതിനൊരു വൺ ലൈനർ റിപ്ലൈ തന്നിരിക്കും. നമ്മള് ഇമോജീസ് കാണാൻ ലൈക്ക് ചെയ്ത് പോവാണ് ചെയ്യാറ്. നിങ്ങൾ എന്തെങ്കിലും ഒരു വൺ ലൈൻ കമന്റ് ആണെങ്കിൽ നമ്മള് ഇച്ചായോ ഹായ് തരുവില്ലേ, ഞാൻ തന്നു സദു എം, ഞാൻ തന്നുല്ലോ ഹായ് ഹായ്. ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ പറഞ്ഞതാ, ചേച്ചി ചേട്ടാ നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി, വൺ വീക്ക് ബാക്ക് ഞാൻ ഈ അക്കൗണ്ട് കണ്ടതാക്ക. താങ്ക് യു താങ്ക് യു, ലവ് യു കപ്പിൾസ്. താങ്ക് യു സാൻഡി ടു ത്രീ. ഞാൻ റിക്വസ്റ്റ് ചെയ്ത ഡാൻസ് ചെയ്യോ, എന്തായാലും റിക്വസ്റ്റ് തരും നോക്കട്ടെ. അത് ഞങ്ങൾക്കൊരു ബാഡ് ന്യൂസും കൂടെ പറയാനുണ്ട്, അത് ലൈവിന്റെ അവസാനം പറയാം. ഡാൻസ് എല്ലാം കൊള്ളാൻ പാട്ട്, യുവർ കെമിസ്ട്രി ആസ് എ കപ്പിൾ ഓൺ സ്ക്രീൻ ഈസ് ദ എസെൻസ്. താങ്ക് യു, ദാറ്റ് വാസ് എ വണ്ടർഫുൾ കമന്റ്. ഓക്കെ, അപ്പോ ഇന്ന് വോട്ട് ഇട്ടുണ്ടായിരുന്നല്ല, ഞാൻ വോട്ട് കാണിച്ചു തരാം. ആക്ച്വലി എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ? കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വോട്ടില് മാരിക്ക് കിട്ടിയ വോട്ട് 384 ആൻഡ് സിംഗക്കുട്ടിക്ക് കിട്ടിയ വോട്ട്സ് 525. അപ്പൊ ഇൻസ്റ്റാഗ്രാം പോളില് സിംഗക്കുട്ടി അടിച്ചു. ഇനി അടുത്ത സ്ഥലം നോക്കാം. വിന്നർ ഒരു സ്ഥലത്തിട്ട ഫൈനലി, പല സ്ഥലത്തെയും ഇത് പോൾസ് എടുത്തിട്ടാണ് നമുക്ക് ഫൈനൽ ഇടാൻ പറ്റുള്ളൂ. അടുത്തത് ഞങ്ങൾ യൂട്യൂബില് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടല്ലോ, അവിടെ ഞങ്ങൾ വോട്ട് ഇട്ടുണ്ടായിരുന്നു.
389 പേര് വോട്ട് ചെയ്തു. അതിന് സിംഗക്കുട്ടി 66% വോട്ട് സിംഗക്കുട്ടി കിട്ടി. മാരിക്ക് 34. ലാസ്റ്റ് കമന്റ് എന്തായിരുന്നു എന്നെ ഒന്ന് മെൻഷൻ ചെയ്യൂ. അന്ന അന്ന എവിടെ 4124 അന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഗ്ലാസിന്റെ കാര്യം അന്നയാണല്ലേ. ഓക്കെ ഓക്കെ, താങ്ക്സ് അന്ന. ഓക്കെ, അപ്പൊ അതില് സിംഗക്കുട്ടി വീണ്ടും ജയിച്ചു 66% അഗെയിൻ. അപ്പൊ രണ്ട് സ്ഥലത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ വ്യൂസ്, കമന്റ്സ് ആൻഡ് ലൈക്സ് നോക്കുകയാണെങ്കിൽ, വ്യൂസ് നോക്കുകയാണെങ്കിൽ 29.5K വ്യൂസ് സിംഗക്കുട്ടി. മാരി 22.2, വീണ്ടും പോയി, അവിടെയും തോറ്റു. പിന്നെ ലൈക്ക് എടുക്കുകയാണെങ്കിൽ 2161, ഇവിടെ ആണെങ്കിൽ 1654, 500 ലൈക്കിന് അവിടെയും തോറ്റു. കമന്റ് എടുക്കുകയാണെങ്കിൽ 44 vs 44. അതിൽ ചിലപ്പോ നമ്മുടെ കമന്റ് ഉണ്ടാവും ഒരു 10-12. സോ എല്ലാത്തിലും കൂടി ഓവറോൾ നോക്കുകയാണെങ്കിൽ ദ വിന്നർ ഈസ് സിംഗക്കുട്ടി. സിംഗക്കുട്ടി ഇസ് ദ വിന്നർ. ഹായ് ഞാൻ ശ്രീകേഷിന്റെ ഫ്രണ്ടാണ് സിംഗക്കുട്ടി. റമീസ് നേരത്തെ പറഞ്ഞോളൂ, എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. മാരിക്കുട്ട എന്ത് ചെയ്യാനോടാ. പക്ഷെ ഉണ്ടല്ലേ, ശരിക്കും എന്തുണ്ടായെന്നറിയോ, ഇവളുടെ വീട്ടില് ഇവര് എന്തായിരുന്നു തലേദിവസം പരിപാടി തപ്പാങ്കൂത്തിനായിട്ട് സെറ്റ് ചെയ്തു. സാധാരണ എല്ലാരും ഈ മെഹന്തി ഹൽദി ഒക്കെ അല്ലേ ചെയ്യും. അപ്പൊ ഞങ്ങളൊരു വെറൈറ്റി, ഇവളുടെ വീട്ടില് ഫുൾ ഇവള് യെല്ലോ സാരി ഒക്കെ ഇടുന്നുണ്ട്, തമിഴ്നാട് സ്റ്റൈലില്, ആ ഒരു സ്റ്റൈലിൽ തപ്പാങ്കൂത്ത്, ആ ഒരു എന്താ പറയാ, ആ ഒരു ഞങ്ങളെല്ലാരും ഈ കസവ സാരി, മുല്ലപ്പൂ, പിന്നെ ബാക്കി ആണുങ്ങളെല്ലാരും ഞാനിങ്ങനെ എൻട്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പെട്ടിയോട്ടർ അങ്ങനെയൊക്കെയാ പറഞ്ഞു. എനിക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ടായില്ല. ഞങ്ങൾക്ക് അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വലിയൊരു പെട്ടി ഓട്ടർഷ വിളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കേറി, ഒരു 4-5 പേര് കേറി, പിന്നെ ചേട്ടൻ എന്റെ ചേട്ടൻ കേറി, ഞങ്ങള് വലിയൊരു സ്പീക്കറിൽ ഈ മാരിയുടെ പാട്ടൊക്കെ വെച്ച് കൊറേ കമ്പിത്തിരിയും അത് പടക്കൊക്കെ വാങ്ങിച്ച് കത്തിച്ച് ഭയങ്കര ഓളത്തിൽ ഇവളുടെ വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് എന്റെ കസിൻസ് ആയിരുന്നു, എന്റെ ചേച്ചിയുടെ വാവ പിള്ളേരൊക്കെ ഉണ്ട്. അതായത് കമ്പിത്തിരി അങ്ങനത്തെ ക്രാക്കേഴ്സ് ഒന്നും ഞങ്ങൾ ഉപയോഗിച്ചില്ല. പിന്നെ ഞങ്ങള് പാട്ട് വെച്ചു, കുറെ ഡാൻസ് ഒക്കെ കളിച്ചു, തുള്ളി ഇങ്ങനെ കേറി പോന്നു. കഴിഞ്ഞ എൻട്രി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇവര് വരുന്നത്. മറ്റ് കമ്പിത്തിരികൾ കത്തിച്ച് അതിന് വേറെ ലെവൽ എൻട്രി, ഭയങ്കര രസമായിട്ട് കിട്ടി. അപ്പോ ഇവർക്ക് കമ്പിത്തിരി അത്ര കത്തിക്കാൻ പറ്റിയില്ല, കാരണം പിള്ളേരുള്ളവരുണ്ട്. ഞങ്ങൾക്ക് കമ്പിത്തിരി ഉള്ളത് ഭയങ്കര ആഡോൺ ആയിരുന്നു, ഭയങ്കര ലിറ്റായി. ഞങ്ങള് വന്നപ്പോ തന്നെ ഫുൾ കമ്പിത്തിരി, നല്ല രസമായിരുന്നു. പക്ഷെ നിങ്ങളെ വോട്ടിങ്ങിലും പോളിങ്ങിലും ഞാൻ തോറ്റുപോയി, കുഴപ്പമില്ല. പ്ലീസ് ആഡ് ലൈവ് പ്ലീസ്. ആരോ ചോദിക്കണ്ടേ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നെ വിളിച്ചില്ല ക്രിസ്കര, നിന്നെ വിളിച്ചില്ല. ഇത് ക്വസ്റ്റ്യൻ അല്ലല്ലോ, ഇതൊരു റിക്വസ്റ്റ് അല്ല, ഇറങ്ങി പോടാ. മച്ച് ലവ് ഫ്രോം ബാംഗ്ലൂർ വർഷ. താങ്ക് യു, വി ഡോണ്ട് നോ മലയാളം. മച്ച് ലവ് ഫ്രോം ബാംഗ്ലൂർ. ഡെൻസ് കളിക്കോ, ബിയോണ്ട് തോൺസ് ഡെൻസ് കളിക്കും, ഡെൻസേ കളിക്കുള്ളൂ. സൈക്കോ വിസ്കി ഹായ്. കെവിൻ ഷോക്ക് വേവ്, വെൻ ആർ യു ഗൈസ് പ്ലാനിങ് ടു മൂവ് ടു ബാംഗ്ലൂർ? അതൊരു നല്ല ക്വസ്റ്റ്യനാ. എന്ന് കൊറോണയുടെ വാക്സിൻ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അന്ന് ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്യും ഒക്കെ. വീടൊന്നും ഇപ്പൊ റെഡി അല്ല, പക്ഷെ അവിടെ പോയി എല്ലാം റെഡി ആക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. എനിക്ക് പേഴ്സണലി എനിക്കാണ് ബാംഗ്ലൂർ പോയി നിൽക്കാൻ ഇൻട്രസ്റ്റ്. ഞാൻ പിന്നെ കുറച്ച് നാള് വർക്കിംഗ് 3 വർഷം അവിടെ ആയിരുന്നു, ഇവള് ഇപ്പൊ 1 വർഷം തികച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ ആകുമ്പോഴത്തേക്കും രണ്ട് ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. പാവം പെവറായി വരുവായിരുന്നു മാരി സിംഗക്കുട്ടി കൊണ്ടുപോയി, കപ്പ് സിംഗക്കുട്ടി കൊണ്ടുപോയി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പണ്ട് ഇപ്പൊ ക്രിസ്തു മെസ്സേജ് ചെയ്തപ്പോഴാണ്, ഞങ്ങള് ഹംപിയിൽ പോയിട്ടുണ്ട് ഒരു 2 വർഷം മുന്നേ. അന്ന് നമ്മൾ ടിക്ടോക്ക് ഒക്കെ ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പൊ അന്ന് സിംഗക്കുട്ടിയുടെ BGM ഇട്ടിട്ട് ഒരു വീഡിയോ, സ്ലോ മോഷനിൽ നടന്നു പറഞ്ഞ ഒരു വീഡിയോ ക്രിസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ടിക്ടോക്കിൽ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ വന്നിട്ട് നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ സിംഗക്കുട്ടി മാരി മിക്സ് ചെയ്തിട്ട് വരണം, പിന്നീട് ഇടാം.
അത് കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. പിന്നെ കുറച്ച് പേര് ലൈവിന് റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പൊ അക്സെപ്റ്റ് ഇല്ല. നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം ഏതെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലും ലൈവ് റിക്വസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ പോലെ അങ്ങനത്തെ എന്തെങ്കിലും. ആർ 1 5 ഇപ്പോഴും ഉണ്ടോന്ന് നല്ല ചോദ്യം. അത് വിറ്റിട്ട് ഇപ്പൊ ഒരു 5 കൊല്ലാണ്ടായി. ആർ 1 5 കൊടുത്തു. ആർ 1 5 സ്പെഷ്യലി ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ള ഒരു ആളാണ്. അതൊക്കെ അന്നത്തെ ഒരു പെറ്റിനും പട്ടികൾക്കും പിന്നെ വാവകൾക്കും ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടുണ്ട്. ഒരു ബൈക്കിന് ഇൻസ്റ്റാഗ്രാം പേജ് അന്ന് നിങ്ങള് ജെയിംസ് വൈബ് 100 എന്ന് പറഞ്ഞിട്ട് ഒരു വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്, ബൈക്കിംഗ് ഇതൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് ഭയങ്കര പ്രാന്ത് പിടിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന്റെ ഒരു പാട്ടാണ് ക്രിസ് കരയിപ്പിക്കില്ല വണ്ടി അച്ചാച്ചാ മീശ പൊളിയാട്ടോ. പക്ഷെ ഞങ്ങൾ ഈ അച്ചാച്ച വിളിയൊന്നും ഇല്ല, നമ്മള് തൃശ്ശൂരുകാരാണല്ലോ. അപ്പൊ ഈ അച്ചാച്ച വിളി ഞങ്ങൾക്ക് അത്ര കോട്ടയം സൈഡ്. ചേച്ചി പണ്ട് സൈലന്റ് ആയിരുന്നു, ഇവള് ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവള് കണ്ടപ്പോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവളെ കുറിച്ച് ബാക്കിയുള്ളവര് പറയുന്നത് ഭയങ്കര റിസേർവ് ക്യാരക്ടറാണ്, സംസാരിക്കൊന്നുമില്ല അങ്ങനെയൊക്കെ. പക്ഷെ ഈ സൈലന്റ് തന്നെയാണ്, പക്ഷെ ഒരു കമ്പനി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും. പക്ഷെ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആണെങ്കിൽ അധികം പിന്നെ പ്രശ്നമൊന്നുമില്ല. ഓക്കേ, നൈസ് കപ്പിൾ. നമുക്ക് സമയം എത്ര? 7. നമുക്ക് എന്തായാലും ഇന്നൊരു 10 മിനിറ്റിനുള്ള ലൈവ് ക്ലോസ് ചെയ്യണം, അരമണിക്കൂറേ ഉള്ളൂ. ഇന്ന് നിന്റെ നീ പരിപാടിക്ക് പോയതാണ്. ഞങ്ങക്ക് 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങക്ക് 2 ടീമുകള് ഇൻസ്റ്റാഗ്രാമില് ഗിഫ്റ്റ് അയച്ചു തന്നതാണ്. സോ ആക്ച്വലി നമുക്ക് ഭയങ്കര ഇഷ്ടമായി അത്. ഒന്ന് എന്താ വെച്ചാൽ ഒരു പേഴ്സണലൈസ്ഡ് ആൽബം ആണ് ലൈഫ് മേഡ് ഓസത്തിന് വേണ്ടി കുട്ടി ആൽബം. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണ ആൽബം ഉണ്ട് വലുത്, അത് അതിനേക്കാളും ഇത് ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂമിൻ എന്ന് പറഞ്ഞിട്ടൊരു സൂമിൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പൊ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് യൂസർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ആൽബം ഡിസൈൻ ചെയ്യാം, നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഏത് പേജിൽ ഏത് ഫോട്ടോ വരണം, ഏത് ഫോട്ടോയുടെ അടിയിൽ ഏത് ക്യാപ്ഷൻ വരണം, എല്ലാം എ ടു സെഡ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LMA ഒരു 10K ടൈംലൈൻ ഞങ്ങൾ സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഫോട്ടോ ഇല്ല, ഫസ്റ്റ് ഫോട്ടോ ഉണ്ട്. ഫസ്റ്റ് ഫോട്ടോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമില് ഫസ്റ്റ് ഫോട്ടോ ആണ് ഇട്ടാണത്. എന്നിട്ട് അതിൽ ക്യാപ്ഷൻ ഒക്കെ കൊടുക്കാം. ക്യാപ്ഷൻ കൊടുത്തത് May 1, 2018 ഞങ്ങളുടെ ഫസ്റ്റ് പോസ്റ്റ് ഇട്ട ദിവസം LMA ജേണി ബിഗിൻസ്. എന്നിട്ട് ഞങ്ങളുടെ മിക്കി മിന്നി സീരീസ് ഫസ്റ്റ് സീരീസ്, ഇത് ജാൻ എടുത്ത ഫോട്ടോ. ഇത് വീണ്ടും ഞങ്ങളൊരു ഇതിന്റെ സീരീസിന്റെ പേര് എന്തായിരുന്നു, ഡാർക്ക് ആൻഡ് നൈറ്റ് സീരീസ് ആയിരുന്നു ക്രിസ് എടുത്തത്. പിന്നെ വീണ്ടും മിക്കി ആൻഡ് മിനി സീരീസ് ക്രിസ് എടുത്തു. ഇത് ഞങ്ങളുടെ ഇതൊരു ടേണിങ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സമയം, ഞങ്ങളുടെ കാര്യമൊക്കെ വീട്ടിൽ അവതരിപ്പിച്ച ഒരു സമയത്തിന്റെ ഒരു ഫോട്ടോ. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ടൈം ലൈൻ സെറ്റ് ചെയ്തു. പിന്നെ ഫോളോമികളെല്ലാം വെച്ചിട്ടും പിന്നെ ഞങ്ങളുടെ റിവീൽ ചെയ്തത് അങ്ങനെ ലാസ്റ്റ് കല്യാണം അങ്ങനെ എല്ലാ ഫോട്ടോസും വെച്ചിട്ട് ഒരു അടിപൊളി സാധനം ലാസ്റ്റ് ഫോട്ടോ വന്നിട്ട് നമ്മുടെ 10K ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഇത് അവസാനിപ്പിച്ചു. 32 പേജാണുള്ളത്, 2 ഓപ്ഷൻസ് ഉണ്ട്, 20 പേജ് അല്ലെങ്കിൽ 32 പേജ്. അപ്പൊ നമ്മൾ അവസാനം ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് ഒരു ചെറിയ സാധനം ഇതിലാണ് ആൾക്കാര് സൂമിൻ എന്ന് പറഞ്ഞിട്ട്. ഇവൻ ഇതിന്റെ ഈ കവർ പോലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഈ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാം, ഹാർഡ് കവർ ആണ്. സോ മൊത്തത്തിൽ ഒരു എല്ലാവരും കാണിക്കാം. ഞങ്ങളിപ്പോ ഇത് താഴെ കൊണ്ട് വെക്കണെങ്കിൽ എല്ലാവരും ഇത് 10 പ്രാവശ്യം എടുത്ത് നോക്കും. വലിയ ആൽബം നമ്മള് എപ്പോഴും എടുത്ത് നോക്കില്ല, അതിന് വേണ്ടി എടുത്താലല്ലോ നോക്കൂ. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, ഭയങ്കര ഹാൻഡി ആൻഡ് ക്യൂട്ട്. ഇപ്പൊ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് വെഡിങ് ഗിഫ്റ്റ് കൊടുക്കാൻ അടിപൊളിയാണ്. അതിനൊക്കെ കിട്ടില്ല, വലിയ ചെലവില്ല. ഇത് മൊത്തം ചെയ്തെടുക്കുന്ന 500-600 റേഞ്ചിലാണ് വരുന്നുള്ളൂ. പക്ഷെ ഒരു പ്രോപ്പർ ഗിഫ്റ്റ് ആയിരിക്കും. എങ്ങനെന്താ പറയാ, കറക്റ്റ് ഒരു സാധനം ഹാൻഡി ആയിട്ട് എപ്പോഴും കയ്യിലിരിക്കണ ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനും കൂടെ. അപ്പൊ എല്ലാവരും അത് ചെക്ക് ചെയ്യുക. സൂമിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇപ്പൊ നെക്സ്റ്റ് ഗിഫ്റ്റ് എടുക്കാം. ഇത് ഇത്തിരി വെറൈറ്റി സംഭവമാണ്, ഒരു ഫോട്ടോ ഫ്രെയിം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കിത് വായിക്കാൻ പറ്റണ്ടോന്ന് അറിയില്ല. ഇതെന്താന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ?
ഞങ്ങൾ കമന്റ്സ് നോക്കാം, ഇതെന്താ സംഭവം, ആദ്യമായിട്ട് കണ്ടിട്ട് എന്താണ് തോന്നണേന്നോ. ക്ലിയർ ആയിരിക്കില്ല എന്നാലും ചിലപ്പോ വല്ല കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മനസ്സിലാവായിരിക്കും. ഇനി ഐഡിയ കമന്റ്സിലോടാൻ ഒത്തിരി സമയം. അപ്പൊ ആർക്കും ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു. സോ ആക്ച്വലി ഇതെന്താ സംഭവം? ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാ, ഒരു പെർട്ടിക്കുലർ ഡേയിൽ നമ്മുടെ സ്കൈസ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്, ഒരാൾ കിട്ടിട്ടോ സ്കൈ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് കറക്റ്റ് അടുത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ നമ്മുടെ സ്കൈ എങ്ങനെയായിരിക്കും, നമ്മുടെ സ്റ്റാർസ് ഏത് രീതിയിലാണ് പൊസിഷൻ ചെയ്തേണേക്കുന്നത്. മരിയ ഏഞ്ചലെ കണ്ടുപിടിച്ചു, സ്പോട്ടിഫൈയുടെ ലിങ്ക് ഉണ്ട്, സോ ഇത് ഞങ്ങൾ കൊടുത്തേക്കണ ആക്ച്വലി വെഡിങ് ഡേയുടെ അന്ന് ആ ഡേറ്റ് കൊടുത്തു. സോ അവര് അന്നത്തെ സ്റ്റാർ പൊസിഷനിങ് ഉള്ള ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതെ, അതന്നെ നമ്മുടെ വെഡിങ് നടന്ന മാരേജ് നടന്ന ആ സമയത്ത് ആ സമയത്തെ ലൊക്കേഷനും ആ ടൈമും കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തെ സ്കൈ കോൺസ്റ്റലേഷന്റെ ഒരു സ്ട്രക്ചർ അവര് നമുക്ക് അതിന്റെ ഒരു ഇത് അടുത്തേക്ക് പിടിക്കാൻ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും, ലൈറ്റ് ഉള്ളവരെ കാണാൻ. ഇവിടെ ആക്ച്വലി അതിന്റെ ഒരു മാപ്പാണ്, സ്റ്റാർസിന്റെ ഒരു മാപ്പ്. അപ്പൊ നമ്മള് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ദ ഡേ അവർ ലൈഫ് വാസ് മെയ്ഡ് ഓസം അങ്ങനെയായിരിക്കും. അതായത് ഈ ദിവസത്തിലുള്ള നമ്മുടെ ഓസമായിട്ടൊരു ദിവസത്തിന്റെ ഒരു ഒരു ഓർമ്മയ്ക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ. പിന്നെ അതിൽ നമുക്കൊരു ഇതുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്പോട്ടിഫൈയില് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് വരും. അപ്പൊ ഞങ്ങളുടെ വെഡിങ് ഹൈലൈറ്റ്സിന്റെ എൽവിസ് ആ പാട്ടാണ് നമ്മളിൽ കൊടുത്തേണ്. ഞങ്ങള് ഒന്ന് സ്റ്റോറി ഇടാം, അപ്പൊ എല്ലാവർക്കും ജസ്റ്റ് അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ആ പാട്ട് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. എല്ലാ റെപ്രസെന്റേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും ഇത് നമ്മുടെ വാളില് വെക്കാൻ പ്ലാൻ ചെയ്യണുണ്ട്. അപ്പൊ അത് വെച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാം. വെഡിങ്ങും മാരേജും ഒന്നാണോ ചേട്ടാ? വെഡിങ്ങും മാരേജും ഒന്നാണോ ജാൻ ഫോട്ടോഗ്രാഫി? വെഡിങ് ഈസ് ദ ഫങ്ഷൻ, മാരേജ് ഈസ് ദ ആഫ്റ്റർ ലൈഫ്, ലൈക്ക് ആഫ്റ്റർ വാട്ട് ഹാപ്പൻസ് ദ വെഡിങ്. അതാണ് പറഞ്ഞപ്പോ തെറ്റിപ്പോയത്, സോറി ജാൻ ഫോട്ടോഗ്രാഫി പോർട്രേറ്റ്സ്. എവറി ഡേ ഈസ് ഓസം, വി മേക്ക് ഇറ്റ് ഓസം. അല്ലെങ്കിൽ കൂടെ വരാൻ പറ്റില്ല പരിപാടിക്ക്, അല്ലേ ഒരു ഫ്ലാഷ് മോബ് കളിച്ചാന് എന്റെ പൊന്നെ. അന്ന് കൊടുക്കത്തെ തിരക്കായിരുന്നു, ഞങ്ങൾ ഉദ്ദേശിച്ച ഡാൻസ് തന്നെ കളിക്കാൻ പറ്റിയില്ല. അത് ഫ്ലാഷ് മോബ് രസായാണ്. ജെൻ സർ എർമി അബ്ദുൾ ഹക്കീം ആർമീനും കൊണ്ടുവരുമ്പോ. അപ്പൊ അത്രേ ഉള്ളൂ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ഒരു ജസ്റ്റ് ഒരു 4 മിനിറ്റിലും കൂടെ നിർത്താണ്, ജസ്റ്റ് അരമണിക്കൂറുള്ളൂ. ഹായ് ചേട്ടാ ചേച്ചി സ്വീറ്റി കുട്ടി, ഹായ് ഓക്കെ. പിന്നെ ഒരു ന്യൂസ് ഉണ്ടെന്ന് അവസാനത്തേക്ക് പറയാൻ വെച്ചത് വേറെ ഒന്നുമല്ല, ഒരു കഷ്ടകാലത്തിന് ഞങ്ങളുടെ വീട്ടിലൊരു ചാരി കസേര ഉണ്ട്. ആ കസേരയിലേക്ക് ഞാൻ ചാടി കയറിയിരുന്നപ്പോ അതിന്റെ സ്ക്രൂ ഇത്തിരി ലൂസായിരുന്നു. അപ്പൊ ആ സ്ക്രൂ ഊരിപ്പോയി, ഞാൻ എന്തേ നിലത്തേക്ക് വീണു, അതിന്റെ സാധനം സ്ലിപ്പായിട്ട് നിലത്ത് വീണു. അപ്പോ തണ്ടലടിച്ച് വീണു. അപ്പോ പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി 2 ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യണം, ഡാൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ആക്ച്വലി കുറെ ഡാൻസുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെല്ലമ്മ, പിന്നെ ചെല്ലമ്മ കളിക്കാൻ എന്തായാലും പ്ലാൻ ചെയ്തു, ചെല്ലമ്മയും പിന്നെ കോഴിപ്പങ്കും. അപ്പൊ അതിനൊക്കെ ഇനി കുറച്ച് ഡിലേ ഉണ്ടാവും. അത് കോഴിപ്പങ്കിന് വെറുതെ ആറ്റിറ്റ്യൂഡ് മാത്രം ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ അധികം എനർജി ഇല്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് മറ്റേ നമ്മൾ പ്രാക്ടീസും ഇത് കഴിയുമ്പോ നല്ലൊരു സ്ട്രെയിൻ ആവും. മെർസിൽ മൂവി നീ താനെ സോങ് ഒരു വീഡിയോ, അത് കിടിലം പാട്ടാ. നീലക്കൊടുവേലി വേണോ ചേട്ടാ? രോഹിത് നായ മാമൻ നീലക്കുടുവേലി അറിയില്ല, മറ്റേ ഈ ഏതോ പടത്തിലുള്ളതല്ലേ. ടേക്ക് റെസ്റ്റ് ചേട്ടായി, അതെ ഇനി റെസ്റ്റ് എടുക്കണം. അപ്പൊ 2 ആഴ്ച റെസ്റ്റ് ആയിരിക്കും. അപ്പൊ അധികം ഡാൻസ് വീഡിയോസ് ഒന്നും എന്തായാലും 2 ആഴ്ചത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ ടൈമായി, ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹായ് പ്രിൻസ് ബ്രോ, ഹായ് വല്ലവി പോളാരും, ഹായ്. അപ്പൊ എല്ലാവർക്കും കാണാം, ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഡാൻസ് മാസാണ്. താങ്ക് യു. ജിത്തു കേസൻ എന്നാ രണ്ട് പേരും കൂടെ ഒരു സോങ് ആയാലോ? അതെന്റെ ചേട്ടൻ വന്നിട്ട് പാടും, ഞങ്ങള് സോങ് ഒക്കെ പാടി പിന്നെ അടുത്ത ലൈവിൽ നിങ്ങൾ തെറി വിളിക്കേണ്ടി വരും.
അതാണ് പ്രശ്നം. അപ്പൊ ബൈ എല്ലാവർക്കും, ബൈ കാണാം. ബൈ പറഞ്ഞിട്ട് രാജേഷ്, റീച്ച്, സഞ്ജു, ബൈ സൗരവ്, ഓക്കെ ബൈ, ബൈ. ഹലോ ചേട്ടാ, ബൂമർ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണോ മീശ? ആരും ചോദിക്കാറിയോ? AJDFG നിങ്ങളെല്ലാം കണ്ടിട്ടോ, ഭയങ്കര സ്റ്റണ്ടിന്റെ ഒക്കെ വലിയ ടീമാണ് അവൻ. ഇത് ബൂമർ വാങ്ങിച്ചപ്പോഴാണ് ബിഗ് ബബ്ബിൾ വാങ്ങിച്ചു കിട്ടിയത്. മീശ പിരിച്ച് കാണിക്കണം, അത് കാണിച്ചിട്ട് നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബൈ, കാണാം. ഇങ്ങനെ നീട്ടാനൊക്കെ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ശരി, ലൈവ് എവിടെ ക്ലോസ് ചെയ്യാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.